സി പി എമ്മിന്റെ നാവാണ് ഇന്ന് ചെറിയാൻ ഫിലിപ്പ്. സി പി എമ്മിന്റെ നാവിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു ഉപദേശകൻ എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിർണായകമായ ഒരു കീ പോസ്റ്റ് വഹിക്കുന്ന വ്യക്തിയാണ് ചെറിയാൻ ഫിലിപ്പ്. അദ്ദേഹം ഏതു തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നവകേരള കർമ്മ പദ്ധതിയുടെ ഓഫീസറാണ്. നവകേരള കർമ്മ പദ്ധതി പ്രളയാനന്തര കേരളം പുനർസൃഷ്ടിക്കുന്ന പദ്ധതികളുടെ നടത്തിപ്പ് സംബന്ധിച്ചും അതിൻ്റെ മോണിറ്ററിംഗ് അതുമായി ബന്ധപ്പെട്ടൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വികസനപരമായ കാര്യങ്ങൾ മുഴുവൻ നിരീക്ഷിക്കുകയും ഒരു ഉപദേശകൻ്റെ റോളിൽ തന്നെയാണ് ചെറിയാൻ ഫിലിപ്പ് ഉള്ളത്. ആ ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ എന്നും അദ്ദേഹം പറഞ്ഞിരുന്നത് SFI യുടെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയനായ വ്യക്തിയാണ് ഞാൻ. എൻ്റെ വൈവാഹിക ജീവിതത്തെ പോലും താറുമാറാക്കുന്ന തരത്തിൽ ചെറിയാൻ ഫിലിപ്പ് അവിവാഹിതനാണ്. എന്തുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് അവിവാഹിതനായി ഇരിക്കുന്നു? അത് SFI യുടെ കാടത്തം കാരണമാണ്. ചെറിയാൻ ഫിലിപ്പ് അവിവാഹിതനായി ജീവിക്കുന്നതിൻ്റെ കാരണക്കാർ SFI ഗുണ്ടകളാണ്. ചെറിയാൻ ഫിലിപ്പ് അവിവാഹിതനായി ജീവിക്കുന്നതിൻ്റെ കാരണം SFI ക്രിമിനൽസ് ആണ്. ചെറിയാൻ ഫിലിപ്പ് അവിവാഹിതനായി ജീവിക്കാൻ കാരണം SFI യുടെ കശ്മലന്മാരും ആഫാസന്മാരുമാണ്. അതാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ ജീവിതം, ചെറിയാൻ ഫിലിപ്പിൻ്റെ വ്യക്തി ജീവിതത്തെ ഇല്ലാതാക്കിയത്. എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടുത്തെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് ചെറിയാൻ ഫിലിപ്പിനെ SFI ഗുണ്ടകൾ, SFI കശ്മലന്മാർ, SFI ആഭാസന്മാർ, SFI ക്രിമിനലുകൾ തൂക്കിയെടുത്ത് തറയിലേക്ക് എറിയുകയാണ്. താഴെ വന്ന് വീണ ചെറിയാൻ ഫിലിപ്പിൻ്റെ നട്ടെല്ല് തകരുകയും അവിടെ വൈവാഹിക ജീവിതത്തിലേക്ക് പോകാൻ കഴിയാത്ത തരത്തിലേക്ക് ശാരീരിക അവശതകൾ വരികയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ളത് ചെറിയാൻ ഫിലിപ്പാണ്. ആ ചെറിയാൻ ഫിലിപ്പ് SFIക്കെതിരെ, DYFIക്കെതിരെ, CPMനെതിരെ എത്രമാത്രം ഉച്ചത്തിൽ ശബ്ദിച്ചിരുന്നു എന്നുള്ളതും ആലോചിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല AKG സെന്റർ, CPMന്റെ ആസ്ഥാന കേന്ദ്രം AKG സെന്റർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഒരു കാലത്ത് മാധ്യമപ്രവർത്തകർ ചെറിയാൻ ഫിലിപ്പിനോട് ചോദിച്ചാൽ ചെറിയാൻ ഫിലിപ്പ് പറയും അത് യൂണിവേഴ്സിറ്റിയുടെ, സർവകലാശാലയുടെ അധീനതയിലുള്ള ഭൂമി CPM എന്ന് പറയുന്ന ഫാസിസ്റ്റ് സംഘടന കയ്യേറിയതാണ്. അങ്ങനെ സർവകലാശാലയുടെ ഭൂമി വെട്ടിപ്പിടിച്ച് CPM നിർമ്മിച്ചിരിക്കുന്നതാണ് CPMന്റെ ആസ്ഥാനം AKG സെന്റർ പാളയത്തുള്ളത് എന്ന് മാധ്യമപ്രവർത്തകരോട് എഴുതിയ വ്യക്തിയാണ് ഈ ചെറിയാൻ ഫിലിപ്പ്. ഇന്ന് ചെറിയാൻ ഫിലിപ്പ് എവിടെയാണ്? ഇന്ന് ചെറിയാൻ ഫിലിപ്പിന്റെ നാവ് എവിടെയാണ്? ഇന്ന് ചെറിയാൻ ഫിലിപ്പിന്റെ തൂലിക എവിടെയാണ്? ഇന്ന് ചെറിയാൻ ഫിലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരക്ഷരം മിണ്ടാത്തതെന്തേ? യൂണിവേഴ്സിറ്റി കോളേജിന്റെ രണ്ടാം നിലയിൽ നിന്ന് SFI യുടെ കാപാലികന്മാർ, SFI യുടെ ഗുണ്ടകൾ, SFI യുടെ ക്രിമിനൽസ്, SFI യുടെ ആഭാസന്മാർ, SFI യുടെ കശ്മലന്മാർ വലിച്ച് തറയിലേക്കിട്ട് ശാരീരിക ക്ഷതം വരുത്തിയ ചെറിയാൻ ഫിലിപ്പ് ഇന്ന് എവിടെയാണ്? ചെറിയാൻ ഫിലിപ്പിന് മുന്നിൽ നിഖിൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഒരു ഗദ്ഗതമുണ്ട്. അവന്റെ നടുനെഞ്ചിലേക്ക് അവന്റെ ഹൃദയം ഭേദിക്കുമാറ്, അതോടൊപ്പം അവന്റെ ശ്വാസകോശം ഭേദിക്കുമാറ് കത്തികുത്തി ഇറക്കിയ രണ്ട് ക്രിമിനൽസ്, അതോടൊപ്പം മറ്റു സംഘങ്ങൾ ആ SFI ക്രിമിനൽസിനെ, ആ SFI ആഭാസന്മാരെ, ആ SFI കശ്മലന്മാരെ, ആ SFI ഗുണ്ടകളെ സംരക്ഷിച്ചുകൊണ്ട് SFI യുടെയും DYFIയുടെയും CPMന്റെയും നേതാക്കൾ അവന്മാർ റിമാൻഡ് ചെയ്യപ്പെട്ട ജയിലിലും അവന്മാരെ കസ്റ്റഡിയിലടക്കം എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യാനൊക്കെയുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ അവന്മാർക്ക് ഏറ്റവും സുഖലോലുപതയൊരുക്കുന്ന സൗകര്യങ്ങൾ ഒടുക്കാൻ ഓടി നടക്കുന്ന ഈ നേതൃത്വം ഒരക്ഷരമെന്തേ ചെറിയാൻ ഫിലിപ്പ് മിണ്ടാത്തത്? ഈ ചെറിയാൻ ഫിലിപ്പ് തലസ്ഥാനത്തെ ആശുപത്രിയിൽ ചികിത്സയിലുള്ള അവന്റെ ഹൃദയം തകർന്നിരിക്കുന്നു, അവന്റെ ശ്വാസകോശം തകർന്നിരിക്കുന്നു. ആ നിഖിൽ എന്ന ചെറുപ്പക്കാരന് അനുഭാവം പ്രകടിപ്പിക്കാൻ ഒരു വരി കുറിക്കാത്തത് പോട്ടെ, അവിടേക്ക് സന്ദർശനം നടത്തുന്നതിനപ്പുറത്തേക്ക് ഇടപെടൽ നടത്താൻ എന്തുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിന് സാധിക്കുന്നില്ല? കൈരളി TVയുടെ ഇരിപ്പിടവും AKG സെന്ററിലെ ഇരിപ്പിടവും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നവകേരള നിർമ്മാണ പദ്ധതിയുടെ കോർഡിനേഷൻ ചുമതലയും ഒക്കെ ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ സുഖശീലതയിൽ മുഴങ്ങി മറിയുന്ന ചെറിയാൻ ഫിലിപ്പ് എന്ന രാഷ്ട്രീയ നേതാവ് വാർദ്ധക്യം ബാധിച്ച രാഷ്ട്രീയ നേതാവായിരിക്കുന്നു. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ശീതീകരിച്ച മുറിയിലെ അതിൻ്റെ ശൈത്യം അദ്ദേഹത്തിന്റെ ത്രസിപ്പിക്കുന്ന നാവിനെയും ഞരമ്പുകളെയും വലിച്ചു മുറുക്കി കെട്ടിയിട്ട് അറുത്തുമാറ്റിയിരിക്കുന്നു. ചോദ്യം ചോദിക്കുകയാണ് ഇവിടുത്തെ KSU കാർ.
കെ എസ് യുക്കാർ നിരാഹാരമെടുക്കിടക്കുന്നു, കെ എസ് യുക്കാർ പ്രക്ഷോഭം നയിക്കുന്നു. ആ പ്രക്ഷോഭത്തെ ഈ ചെറിയാൻ ഫിലിപ്പ് ഇരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിർദ്ദേശാനുസരണം തല്ലിച്ചതയ്ക്കുന്നു. എ ബി വി പിക്കാരെ തല്ലിച്ചതയ്ക്കുന്നു, എ ബി വി പിക്കാരെ വിട്ടോളൂ. കെ എസ് യുക്കാരെ എന്തുകൊണ്ട് ചെറിയാൻ ഫിലിപ്പിന് ആ സമരസപ്പെടാൻ സാധിക്കുന്നില്ല? ഇത്രമാത്രം സുഖശീലിതയിൽ ആ അഭിരമിച്ച് മയങ്ങിപ്പോകുന്നു ഈ ചെറിയാൻ ഫിലിപ്പ്. എന്താണ് ഇതിനു കാരണം? ബാധ്യതയില്ലേ ചെറിയാൻ ഫിലിപ്പെ, ഇതിനെതിരെ താങ്കളുടെ നാവ് പൊന്തിക്കാൻ എന്ന് ചോദിക്കുന്നത് കോൺഗ്രസ്സുകാരാണ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്, അതോടൊപ്പം തന്നെ കെ എസ് യു പ്രവർത്തകരാണ്. മറുപടി ചെറിയാൻ ഫിലിപ്പിനില്ലെങ്കിലും ഈ ഓർമ്മക്കുറിപ്പുകൾ അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ശീതീകരിച്ച മുറിയിലെ ആ ചുവരുകൾക്ക് സംസാരിക്കാനുണ്ടാകും. കാരണം സി പി എമ്മിന്റെ ഇടത്താവളങ്ങളിലേക്ക് സ്വയരക്ഷാർത്ഥം വന്ന ഈ ചെറിയാൻ ഫിലിപ്പ് ഇടതുപക്ഷത്തേക്ക് വരുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ സി പി എമ്മിനെതിരെയും എസ് എഫ് ഐക്കെതിരെയും ഡി വൈ എഫ് ഐക്കെതിരെയും കുതന്ത്രങ്ങൾ മെനയുന്ന ആ കുതന്ത്ര മാറ്റുകൂട്ടൽ വാക്കുകൾ മുഴങ്ങിക്കേട്ടിട്ടുണ്ടായിരുന്നു ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ചുവരുകൾക്കും. ആ ചോദ്യം ശക്തമായി ഉയരുകയാണ് പൊതുസമൂഹത്തിൽ.